അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് തെയ്യം കാണാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അത് കാണാത്തവർക്ക് വേണ്ടി. ഇന്ന് നമ്മൾ തെയ്യം കാണാൻ വന്നിരിക്കുന്നത് കാസർഗോഡ് കാനത്തൂർ നാലുവര ദേവസ്ഥാന കളിയാട്ടത്തിലേക്കാണ്. കളിയാട്ടത്തിലെ രണ്ട് തെയ്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന അവിടുത്തെ പ്രധാന തെയ്യമായ വിഷ്ണുമൂർത്തി തെയ്യത്തെയാണ്. ഇതാണ് ഓല കൊണ്ടുണ്ടാക്കിയ അരിയോട. ആ പള്ളിയറയിൽ ചൈതന്യം ഒരു കൊടിയിലയിലൂടെ തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ് ആ കോലധാരി ഇപ്പോൾ ചെയ്യുന്നത്. കൊടിയില വാങ്ങുന്നത് എന്നാണ് ഈ ചടങ്ങിന് പറയുന്നത്. വാങ്ങിയ കൊടിയില അവടക്കം ഭാഗത്ത് വെച്ച് പീഠത്തിന്മേലെ വെച്ച് അരിയെറിഞ്ഞ് ആ ദൈവത്തെ വരെ വിളിക്കുകയാണ് കോലധാരി ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ആരാണ് വിഷ്ണുമൂർത്തി എന്ന് നോക്കാം. അംഗത്തിനും വടക്കും കൂട്ടത്തിനും കുറിക്കും നായാട്ട് കാര്യങ്ങൾക്കും നരി വിളിക്കും തുണയിരുളുന്ന ദേവൻ കൂടെയാണ് വിഷ്ണുമൂർത്തി. മഹാവിഷ്ണുവിൻ്റെ നാലാം അവതാരമായ നരസിംഹമൂർത്തി തന്നെയാണ് വിഷ്ണുമൂർത്തിയായി കെട്ടിയാടുന്നത്. ഹിരണ്യകശിപു എന്ന ദുഷ്ടൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരങ്ങൾ വാങ്ങിച്ചു. വരങ്ങൾ ഇപ്രകാരമാണ്. മനുഷ്യൻ്റെ കൈകൊണ്ടോ മൃഗത്തിൻ്റെ കൈകൊണ്ടോ തനിക്ക് മരണം സംഭവിക്കരുത്. ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലാൻ പറ്റരുത്. രാത്രിയോ പകലോ തനിക്ക് മരണം സംഭവിക്കരുത്. അകത്തോ പുറത്തോ വെച്ച് തന്നെ കൊല്ലാൻ സാധിക്കരുത്. ആകാശത്തിലോ ഭൂമിയിലോ വെച്ച് തനിക്ക് മരണം സംഭവിക്കരുത്. ബ്രഹ്മദേവനിൽ നിന്നും വാങ്ങിയ ഈ വരങ്ങൾ കാരണം ഹിരണ്യകശിപു മൂന്ന് ലോകങ്ങൾ കീഴടക്കി. ഭൂമിയിൽ ആരും ദേവനാമം ഉച്ചരിക്കരുത് എന്ന് ഹിരണ്യൻ വിലക്കി.
ഹിരണ്യകശുവിന്റെ ഭാര്യ കായതു ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ദിവസം നായാട്ടിന് പോയ ഹിരണ്യൻ തിരിച്ചു വരാൻ ഏറെ വൈകി. ഭർത്താവിനെ അന്വേഷിച്ച് കായതു കാട്ടിലേക്ക് പോയപ്പോൾ വേഷം മാറി നാരദ മഹർഷി കായതു കേൾക്കാതെ കായതുവിൻ്റെ ഗർഭസ്ഥ ശിശുവിന് നാരായണ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. പത്ത് മാസം തികഞ്ഞപ്പോൾ കായതു ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. പ്രഹ്ലാദൻ എന്ന പേരു ഇട്ടു. കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നാരായണ മന്ത്രം ഉരുവിടാൻ ആരംഭിച്ചു. അവൻ പരമവിഷ്ണു ഭക്തനായിരുന്നു. പല രീതിയിൽ ഉപദേശിച്ചിട്ട് നാരായണ മന്ത്രം ഉപേക്ഷിക്കാനോ പ്രഹ്ലാദൻ തയ്യാറായില്ല. കോപാകുലനായ ഹിരണ്യകശിപു വാളുയർത്തി പൊടിച്ച് പ്രഹ്ലാദൻ്റെ ഇതിൽ ചോദിച്ചു, എവിടെടാ നിന്റെ നാരായണൻ? പ്രഹ്ലാദൻ ഒട്ടും ഭയമില്ലാതെ ഉത്തരം കൊടുത്തു, ഈ മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും എൻ്റെ നാരായണൻ ഉണ്ട് എന്ന് പറഞ്ഞു പ്രഹ്ലാദൻ. അവിടെയുണ്ടായിരുന്ന ചിത്രത്തൂണിൽ നോക്കി ഹിരണ്യൻ ചോദിച്ചു, ഇതിലും ഉണ്ടോടാ നിന്റെ നാരായണൻ എന്ന്? ഉണ്ടെന്ന് മറുപടി കേട്ട ഉടനെ ഹിരണ്യകശിപു വാളുയർത്തി പിടിച്ച് സ്തംഭം പിളർക്കാൻ പോയി. തൻ്റെ കൊട്ടാരത്തിലെ തൂണിന് ഹിരണ്യകശിപുവിൻ്റെ വാള് കൊള്ളുന്നതിന് തന്നെ മുമ്പ് എട്ടു ദിക്കുകൾ പൊട്ടുമാരല്ലടിക്കൊണ്ട് നരനുമല്ല മൃഗവുമല്ലാത്ത ഒരു നരസിംഹരൂപം തൂണിൽ നിന്ന് പുറത്ത് ചാടി. രാത്രിയും പകലുമല്ലാത്ത നിരസന്ധ്യ നേരത്ത് അകത്തും പുറത്തും വെച്ചെല്ലാം മറപ്പടിയിൽ വിണ്ണിലും മണ്ണിലുമല്ലാത്ത മടിത്തട്ടിൽ വെച്ച് ദുഷ്ടനായി ഹിരണ്യകശിപുവിനെ നിൽക്കുകയും നരസിംഹമൂർത്തി. സിംഹരൂപായ നമോ നമ. Thank you.
Thank you.